ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷാഹുൽ അമീദ്. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 20,000 താഴെ 20,000 താഴെ വാങ്ങിക്കാൻ പറ്റിയ അടിപൊളി ബെസ്റ്റ് 5G സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ഫോണാണ് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പൊ നിങ്ങൾ ഒരു ഫോണൊക്കെ ഇപ്പൊ അന്വേഷിച്ച ആൾക്കാണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് ഒരു ഈ വീഡിയോ നല്ലൊരു ഉപകാരമായിരിക്കും കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുമ്പ് നിങ്ങൾ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഓൾ ചെയ്തിട്ട് ഞാൻ ഇത് ഇടുന്ന ഇതുപോലത്തെ അടിപൊളി വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഏതാന്ന് വെച്ചാൽ മോട്ടോറോളയാണ്, മോട്ടോ G71 5G. അപ്പൊ ഇതിന്റെ സ്പെക്കൊക്കെ നോക്കുമ്പോൾ 6.4 ഇഞ്ചിന്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ പ്രോസസ്സർ നോക്കുമ്പോൾ സ്നാപ് ഡ്രാഗൺ 695 ആണ് ഇതിന്റെ പ്രോസസ്സർ വരുന്നത്. പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോൾ ബാക്ക് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ് വരുന്നത്. ബ്ലൂടൂത്ത് വെർഷൻ 5.0 ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറാസ് നോക്കുമ്പോൾ 50 MP ഒരു ക്യാമറയും 8 MP ഒരു ക്യാമറയും 2 MP ഒരു ക്യാമറയും അങ്ങനെ മൂന്ന് ക്യാമറയാണ് ബാക്കിൽ വരുന്നത്. ഇനി നമ്മുടെ ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ നോക്കുമ്പോൾ 60 MP ഒരു അടിപൊളി ക്യാമറയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ ബാറ്ററി നോക്കുമ്പോൾ 5000 mAh ഒരു ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാൻ 33 W ഒരു ചാർജറും നമുക്ക് ബോക്സിനൊപ്പം കിട്ടുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് നോക്കുമ്പോൾ 17,999 ആണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫർ ഉണ്ട്. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ വിലയാണ് ഞാൻ ഇപ്പൊ പറയുന്നത് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ ഏതാന്ന് വെച്ചാൽ റെഡ്മിയാണ്, റെഡ്മി നോട്ട് 11 Pro+5G. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ 6.67 ഇഞ്ചിന്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്, AMOLED ഡിസ്പ്ലേ. ഇതിന്റെ പ്രോസസ്സർ നോക്കുമ്പോൾ സ്നാപ് ഡ്രാഗൺ 695 ആണ് വരുന്നത്. സ്റ്റീരിയോ സ്പീക്കറാണ് വരുന്നത്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റും. പിന്നെ അതിൻ്റെ ക്യാമറകൾ നോക്കുമ്പോൾ 108 MP ഒരു ക്യാമറയും 8 MP വേറൊരു ക്യാമറയും 2 MP വേറൊരു ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് വരുന്നത് സെൽഫി ക്യാമറ വരുന്നത് 60 MP ഒരു ക്യാമറയാണ് വരുന്നത്. പിന്നെ ബാറ്ററി നോക്കുമ്പോൾ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്ന് പറയുമ്പോൾ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസായിട്ട് വരുന്നത് 20,485 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫറിൽ ഉള്ളത്. നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ റിയൽമിയാണ്, റിയൽമി 9 5G സ്പീഡ് എഡിഷൻ. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ 6.6 ഇഞ്ചിന്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. സ്നാപ് ഡ്രാഗൺ 778G ആണ് വരുന്നത്. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കുമ്പോൾ 5000 mAh ബാറ്ററി, 30 W ചാർജറാണ് ഈ ബാറ്ററി നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് വരുന്നത്. പിന്നെ ഇത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് ആണ്. പിന്നെ ഇതിന്റെ ക്യാമറകൾ നോക്കുമ്പോൾ 48 MP ക്യാമറയും 2 MP വേറൊരു ക്യാമറയും 2 MP വേറൊരു മൈക്രോ ക്യാമറയുമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിന്റെ സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത് 16 MP ക്യാമറ. പിന്നെ ഇതിന്റെ പ്രൈസ് ആയിട്ട് നമുക്ക് നോക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഉള്ളത് 22,999 ആണ്. ഓഫറൊക്കെ വരും, അപ്പൊ ഇതിനും കുറയാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോണും റിയൽമിയുടെ തന്നെയാണ്. ഏതാണെന്ന് വെച്ചാൽ റിയൽമി 9 Pro 5G ആണ്. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുമ്പോൾ 6.6 ഇഞ്ചിന്റെ ഫുൾ HD IPS ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രോസസ്സറായിട്ട് സ്നാപ്ഡ്രാഗൺ 695 5G പ്രോസസ്സറും. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കുമ്പോൾ 5000 mAh ബാറ്ററി, അത് ചാർജ് ചെയ്യാൻ 33 W ഒരു ചാർജറാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറകൾ നോക്കുമ്പോൾ 64 MP ഒരു ക്യാമറ, 8 MP വേറൊരു ക്യാമറ, 2 MP വേറൊരു ക്യാമറയുമാണ് ഇതിൽ ഉള്ളത് ബാക്ക് സൈഡിൽ. പിന്നെ സെൽഫി ക്യാമറ ആയിട്ട് 16 MP ക്യാമറ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത്, പ്രൈസ് വരുന്നത് 18,999 ആണ്. നമ്മുടെ അടുത്ത സ്മാർട്ട് ഫോൺ ഏതാണെന്ന് വെച്ചാൽ പോക്കോയുടെയാണ്, പോക്കോ X4 Pro 5G. അപ്പൊ ഇതിന്റെ ഡിസ്പ്ലേ ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ 6.67 ഇഞ്ചിന്റെ ഫുൾ HD AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിന്റെ ഇതിന്റെ പ്രോസസ്സറായിട്ട് വരുന്നത് സ്നാപ് ഡ്രാഗൺ 695 5G പ്രോസസ്സർ. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനുണ്ട്. പിന്നെ വരുന്നത് ബാറ്ററിയാണ്, ബാറ്ററി നോക്കുമ്പോൾ 5000 mAh ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാൻ 67 W ഒരു ചാർജറാണ് കമ്പനി തരുന്നത് കേട്ടോ, 67 W.
പിന്നെ നോക്കുമ്പോൾ ക്യാമറയാണ്. അപ്പോൾ ക്യാമറയിലേക്ക് നോക്കുമ്പോൾ 64 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. അങ്ങനെ 3 ക്യാമറയാണ് ബാക്ക് ക്യാമറകളിൽ വരുന്നത്. നമ്മുടെ സെൽഫി ക്യാമറ നോക്കുമ്പോൾ 16 മെഗാപിക്സലിൻ്റെ ക്യാമറ കേട്ടോ, 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ. ഇതിൻ്റെ ഇനി പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഉള്ളത് 16,999 രൂപയാണ്. ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ, കുഴപ്പമില്ല. പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ, ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. അപ്പൊ ആരെയൊക്കെ ഫോൺ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് വീഡിയോ തന്നെ കണ്ടോട്ടെ എല്ലാവരും. അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരെ. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഒന്ന് എല്ലാവരും കമന്റ് ചെയ്തേരെ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്തു. അപ്പൊ അങ്ങനത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പൊ വേറെ ഒന്നുമില്ല, അപ്പൊ അടുത്ത നല്ല വീഡിയോ വീണ്ടും കാണാം. ഞാൻ ഷഹുൽ ടെക്കി, സൈനിങ് ഓഫ്.